ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അതിന് ഞാനിവിടെ 3 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 കപ്പ് പാലും ആവശ്യമുണ്ട് കേട്ടോ. ഇത് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ ഞാനിതിലേക്ക് 1 പാക്കറ്റ് പാൽപ്പൊടിയും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ക്രീം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കും. ഞാൻ ഇതിലെ ചോക്ലേറ്റിൻ്റെ ക്രീം ഉപയോഗിച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ട് കേക്കിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാണാനൊരു ഭംഗിക്കും വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് കാണാൻ നല്ലൊരു ഗ്ലൈസിംഗ് ഉണ്ട് കേക്കിന്. അപ്പം അങ്ങനെ 2 പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാൻ. നിങ്ങൾക്കൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ 2 പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പഞ്ചസാരയും പാലും ചേർത്തിട്ട് നല്ലോണം കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം. മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ പൊടിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പിന്നെ ആ 1 പാക്കറ്റ് ഫുള്ളായിട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. പിന്നെ നേരത്തെ മാറ്റി വെച്ച വൈറ്റ് ബിസ്ക്കറ്റിൻ്റെ ക്രീമില്ലേ, അതും ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ട് ഇതിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനൊരു 20 മിനിറ്റ് ആണ് കേക്കൊന്ന് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ. നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓവനിൽ വെച്ച് കൊടുക്കണം. ഒരു 150 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഈ ഹാർട്ടിന്റെ ഷേപ്പിലായതുകൊണ്ട് കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയിട്ട് ആ ബിസ്ക്കറ്റിന്റെ ചോക്ലേറ്റ് ഇട്ടിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് കുത്തി കൊടുക്കണം. എന്നിട്ട് മെൽറ്റ് ആയി വന്നിട്ട് ഈ കേക്കിന്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഇതന്നെ ഒഴിച്ച് ഇറങ്ങുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. കേക്കിന് നല്ല ഗ്ലേസിംഗും ഉണ്ട്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടാവും കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷനിലൊന്ന് അമർത്തി കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കേ, അസ്സലാമു അലൈക്കും.